എൻ്റെ പേര് സന്തോഷ്. സന്തോഷ്, എവിടാ സ്ഥലം? എൻ്റെ ചാന്തൂര് എന്ന് പറയാം. ചാന്തൂർ എന്ന് പറഞ്ഞാൽ നെടുവത്തൂർ. നെടുവത്തൂർ, ഇവിടെ നെടുവത്തൂർ സ്വദേശി തന്നെ, നമ്മുടെ കൊട്ടാരക്കര, പാലക്കര താലൂക്കിൽ. സന്തോഷം, ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു പ്രതിമ പണിയാൻ എന്തുവാ കാരണം? അരിക്കൊമ്പൻ ഹരമായതുകൊണ്ടാണ്. ഇപ്പൊ എല്ലാരെയും മനസ്സിൽ അരിക്കൊമ്പൻ നിറഞ്ഞേക്കും. അരിക്കൊമ്പന്റെ വിശേഷങ്ങളേ ഉള്ളൂ. ഉള്ളു അന്നേരം അത് ഡാവഞ്ചി സുരേഷ് ചെയ്ത് കണ്ടപ്പോ എനിക്ക് ഒരു ആഗ്രഹം. ആര് പണിഞ്ഞ്? ഡാവഞ്ചി. ഡാവഞ്ചി സുരേഷ്. ആ അന്നേരം എനിക്ക് ഒരു ആഗ്രഹം. ആ ചുമ്മാ വെറുതെ ഒന്ന് ചെയ്തു നോക്കിയത്. ചെയ്തു നോക്കിയതാ. ആ അതിനുള്ള ചെളിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെതായ ഒരു കൈവച്ച് ചെയ്തതാണ്. കൈവച്ചാണ് ക്ഷേത്രത്തിലെ ബാക്കി എല്ലാവരും ഒക്കെ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ജീവനക്കാർ എല്ലാ രീതിയിലും നമ്മൾ സഹകരിച്ച് നിൽക്കുന്ന ജീവനക്കാരാണ്. ആണോ? വേറെ ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രത്യേകം പണിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, ഞാൻ ആദ്യം ഇത് അരിക്കൊമ്പന്റെ ഇത് നിന്നപ്പോ ഒരു രസം തോന്നി ചെയ്തതാണ്. അരിക്കൊമ്പന്റെ കണ്ട് ടിവിയിലൊക്കെ കാണുമായിരുന്നു. മനസ്സിനകത്ത് ഒരു ആരാധന ഉണ്ടോ അരിക്കൊമ്പനോട്? അരിക്കൊമ്പൻ നമുക്കൊരു വിഷമമുണ്ട്. വിഷമമുണ്ട്. ആ നമ്മള് ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്നത് ഒരു ശല്യമായ ഒരു ആന ആയതുകൊണ്ടാണ് അവരവിടുന്ന് എടുത്തു മാറ്റിയത്, പറിച്ചു മാറ്റിയത്. ഇപ്പൊ അരിക്കൊമ്പൻ തിരിച്ചു വരുവാ എന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ചു വരണമെന്നാണോ സന്തോഷം പറയുന്നത്? എന്റെ ആഗ്രഹം തിരിച്ചു വരണമെന്നാ. തിരിച്ചു വരണമെന്നാ. എന്നാലേ ഈ അമ്പലത്തിൽ ഇപ്പം വരുന്നവരെല്ലാം ഈ അരിക്കൊമ്പനെ കാണുന്നുണ്ടോ? അരിക്കൊമ്പനെ പണിഞ്ഞ് സ്റ്റേജിന്റെ അപ്പുറം വെച്ചിരുന്നതാ. ഭക്തജനങ്ങളുടെ ഒരു ഇത് ഇതാണ് ഈ എല്ലാവർക്കും കാണത്തക്കം വെക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞു അങ്ങനെ എൻ്റെതായ രീതിയിൽ ചെയ്ത് വെച്ചതാണ്. ചെയ്ത് വെച്ചതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈ ചെളി കൊണ്ടൊരു ഇത് പണിയുന്നത്. പിന്നെ കളവെഴുത്ത് പാട്ട്. കളവെഴുത്താണ് എനിക്കുള്ള ജോലി. എനിക്കുള്ള ജോലി മുദ്രകളി, അയ്യപ്പന്റെ കളങ്ങൾ എനിക്കുള്ള തൊഴില്. തൊഴില്. ആ ഒരു വാസനയിൽ ചെയ്തതാണ്. ചെയ്തതാണ്. എന്തോലും നമ്മളെ പ്രിയപ്പെട്ട ഒരു രചയിതാവ് അല്ലേ, ഒരു സിനിമയിലെ ഒരു പാട്ട് ഇപ്പം മിൽമയ്ക്ക് വേണ്ടി ഒരു സോങ് എഴുതി ജനങ്ങളുടെ ഇടയിലേക്ക് ശ്രദ്ധ അല്ലേ വന്ന ഒരു വലിയൊരു കലാകാരൻ. ആ ഇപ്പം ഈ സന്തോഷിൻ്റെ യാനെ കണ്ടപ്പോൾ എന്താ പറയുന്നത്? അരിക്കൊമ്പനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാര്യം കളവെഴുത്ത് പാട്ട് നടന്ന നല്ലൊരു കലാകാരന. അങ്ങനെ ഈ കൊല്ലം ജില്ലയിലെ ആൾക്കാർ കുറവാണ് കളവെഴുത്ത് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ചാന്തൂർ, അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ അനിയനാണ് സന്തോഷം. സന്തോഷം അങ്ങനെ കുറച്ച് ഇവരിൽ ഉണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ കളവെഴുത്ത് പാട്ട് നടത്തുന്ന ആൾക്കാർ. ആ ഒരു വരയ്ക്കാനുള്ളൊരു കഴിവും ആണ് ഇതിലേക്ക് അതിൽ നയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നയിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും കാട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ആന. ഈ ആനപ്പിണ്ടൊക്കെ ഒറിജിനൽ ആണെന്നല്ല കൊണ്ടുവച്ചേക്കുന്നു സന്തോഷം അല്ലേ? സന്തോഷം ഒത്തിരി റിസ്ക് എടുത്തില്ലേ? ചെളിയൊക്കെ സന്തോഷം എവിടുന്ന കൊണ്ടുവന്നേ? ക്ഷേത്രകുളത്തിൽ നിന്ന്. ക്ഷേത്രകുളത്തിൽ നിന്ന് എടുത്തിയാണ്. എന്തായാലും സന്തോഷം വളരെ റിസ്ക് എടുത്തതാണ്. എന്തായാലും വലിയൊരു എല്ലാ ഭക്തജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഒരു ആരാധനയോട് കൂടി തന്നെയാണോ ആൾക്കാർ ഇവിടെ വന്ന് ഈ അരിക്കൊമ്പനെ കാണുന്നത്? എല്ലാവരും കാണുന്നുണ്ട്. ആ അരിക്കൊമ്പൻ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും കൂടി വന്ന് കാണും ഇല്ലേ, എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നൊക്കെ. ഇതുപോലെ ക്ഷേത്രത്തിലെ മറ്റേ ഇപ്പൊ ഉദ്യാനം. ചെയ്തിരിക്കുന്നത് ആ സന്തോഷം ഇപ്പം ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ നടയിൽ മുഴുവൻ ചെടികളും വെച്ച് മനോഹരമാക്കുന്ന ആ ഒരു ജോലിയിലൂടെ സന്തോഷ്. എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതൊന്നും നിങ്ങളുടെ ജോലി പെട്ടതല്ലല്ലോ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ചെടികൾ വെക്കുക എന്നുള്ളത്. ലാണമാണ് രണ്ടുപേർക്കും ഉള്ളത്. നമ്മുടെ ജോലിയിൽ നിന്ന് അപ്പുറം ക്ഷേത്രത്തിന്റെ പരിസരവും ഇന്ന ജോലിയിൽ നിന്നും നമ്മൾ മറ്റവരുടെ ജോലി അത് നോക്കിയിരിക്കാറില്ല. ഇല്ല, നമ്മുടെ ജോലി ചെയ്ത് മാത്രം നമ്മളങ്ങ് പുറത്തേക്ക് പോവുകയല്ല. അല്ല, ആ ക്ഷേത്രത്തിന്റെ ഉന്നത വിജയത്തിനും അല്ലെങ്കിൽ അത് അഭിവൃദ്ധിപ്പെടാനും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മൾ. അതും അല്ലേ, ക്ഷേത്ര പരിസരങ്ങളും എല്ലാം എൻ്റെതായ പൈസ ചെലവിൽ ചെയ്തതാണല്ല. അല്ല, നമ്മുടെ പൈസ മുടക്കി നമ്മുടെ സ്വന്തം പൈസ മുടക്കി ചെയ്തതാണ്. ചെയ്തതാണ്. അതെന്താണ് അങ്ങനെ ഒരു ഇത് തോന്നിയത്? നമ്മളെ ശമ്പളത്തിൽ നിന്ന് നമ്മൾ ഇത് ഇത്രയും പൈസ മുടക്കിയൊക്കെ ഇത് ചെയ്യണമെന്ന് തോന്നാനുണ്ടായ കാരണം എന്താണ്? ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഞാൻ ഇരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും എൻ്റെതായ രീതിയിൽ ഞാൻ നോക്കാറുണ്ട്. ആ ചില ക്ഷേത്രങ്ങളിൽ അത് പ്രാതിനിധ്യമാണ്, പക്ഷേ ത്രിമൂർത്തിയുടെ മുന്നിൽ
മൂന്ന് ഞാൻ വിളിക്കുന്നതാണ്. പിന്നെ മഹാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ മാറിപ്പോയത്. മാറിപ്പോയത്. എന്നിട്ട് തിരിച്ച് ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു കൊല്ലമായി. ഒരു കൊല്ലം കൊണ്ട് ത്രിമുക്തി ക്ഷേത്രത്തിലുണ്ട്. ഒരു കൊല്ലം കൊണ്ട് എന്നാൽ കഴിയുന്ന ക്ഷേത്രത്തിന്റെ കാമ്പൗണ്ടും ചെടിയും എല്ലാം നമ്മള് വെച്ചിരിക്കുന്നുണ്ട്. എന്തായാലും സഹപ്രവർത്തകരൊക്കെ എങ്ങനെയുണ്ട് ഈ ക്ഷേത്രത്തിന്റെ? എല്ലാം നാട്ടുകാരെ, നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇവിടുത്തെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെ പറ്റിയാണ്. അവരെ എങ്ങനെ സപ്പോർട്ടുണ്ട്? ഭക്തജനങ്ങളും പിന്നെ നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാം നമ്മുടെ എല്ലാവരും സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. വെച്ചാൽ ഇവിടെ ഒരു ജോലിക്കാരനായിട്ട് എത്തുന്നു, ആ ജോലിക്കാരെ ഇവിടെ വരുന്നു, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാവുന്നു, പിന്നെ ഇവിടെ ചെടികൾ വയ്ക്കുന്നു, ക്ഷേത്രത്തിനെ എല്ലാം ഒരു മാറ്റം നമ്മളെ സ്റ്റാഫുകളിൽ നിന്നുണ്ടാവുന്നു. അതൊരു വലിയൊരു അതിശയം തന്നെയാണ് കേട്ടോ. ഇത് ബാക്കിയുള്ള സ്റ്റാഫുകളിലൂടെ കണ്ട് മാതൃകയാക്കണ്ട മറ്റു ക്ഷേത്രങ്ങളിലെ. മറ്റേതെന്ന് പറയുന്നത് ഇവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, പോകുന്നു എല്ലാ ക്ഷേത്രത്തിലും. ഇത് അതല്ല. നിങ്ങൾ ത്രിമൂർത്തിയുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് സാമ്പത്തിക പരിസന്ധിയിൽ ഇരിക്കുവാണ്. അത് എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ ത്രിമൂർത്തി ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുന്നതിന് വിളിക്കാൻ വേണ്ടി എല്ലാവരും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണമെന്നും ഇതിലൂടെ അറിയിക്കുകയാണ്. മൂന്ന് ക്ഷേത്രം പണി തീർന്ന് 3 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് എനിക്ക് ഇവിടെ തന്നെ സേവനം അനുഷ്ഠിക്കാനാണ് താല്പര്യമുള്ളത്. എന്തായാലും സന്തോഷിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. സന്തോഷ് ത്രിമൂർത്തി ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം, ഒരടുപ്പം, ഒരു ആത്മാർത്ഥം ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സന്തോഷിൻ്റെ, അല്ലേ? അതാണ് സന്തോഷിൻ്റെ ആ ഒരു ഒരു ക്ഷേത്രത്തിൽ വരുന്നു, ആ ക്ഷേത്രത്തിൽ തന്നെ തുടർന്ന് പോകണം എന്നുള്ളൊരു. കേരളത്തിലെ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ വിരളമാണെന്ന് തോന്നുന്നു ത്രിമൂർത്തി ക്ഷേത്രം, അല്ലേ? ഇവിടെ ഈ ഒരു ഏതൊക്കെ കുടികൊള്ളുന്നത് ഇവിടെ? ബ്രഹ്മ വിഷ്ണുമഹേശ്വരന്മാര് കൂടിയുള്ള ഒരേ ഒരു ക്ഷേത്രം, ഏക ക്ഷേത്രം ഇതേ ഉള്ളൂ കേരളത്തിലെ. അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ത്രിമൂർത്തി ക്ഷേത്രം. നമുക്ക് പഠിക്കുവാനും ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്രം. തിരുവിതാംകൂറുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള, അല്ലേ, ഒരു ക്ഷേത്രം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഐതിഹ്യം തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാം. നമുക്ക് എനിക്കും പറയാൻ അത്രേ അറിയത്തില്ല. എന്നാലും എൻ്റെ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത് വലിയ ചരിത്രം ഉറങ്ങുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഇവിടെ. ഇവിടെ തന്നെ കൃഷ്ണൻകുട്ടിയാന, അല്ലേ, അത് ഭയങ്കര പേരുകെട്ട ഒരാനയായിരുന്നു. അതായത് പിന്നെ ഇവിടത്തേക്ക് ഒരാൾ നേർച്ചു കൊടുക്കുന്നു, പിന്നെ ഇത് പിന്നെ കൊട്ടാരക്കര ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നു, ദേവസ്വം ബോർഡിൻ്റെ കീഴിലാവുന്നു. അവിടെ നിന്നും അതിൻ്റെ ഒരു മരണം പോലും ഈ ഒരു നാടിനെ ഞെട്ടിച്ച ഒരു ഇതാണ്. നമ്മളിപ്പോൾ ഈ അരിക്കൊമ്പൻ്റെ കഥ കേട്ടോണം തന്നെ അത്രയ്ക്ക് വലിയൊരു ക്ഷേത്രം, പിന്നെ ഒരു വലിയൊരു ആനയായിരുന്നു കൃഷ്ണൻകുട്ടി ആന. വലിയൊരു ആനയെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അതാണ് എല്ലാം ഒരു വലിയൊരു മനസ്സിന്, എല്ലാവരുടെയും മനസ്സിൽ ആനകളുടെ എണ്ണത്തിൽ ആനകളുടെ കഥ പറയുമ്പോൾ കൃഷ്ണൻകുട്ടിയെ മറക്കാത്തവരാരുമില്ല. ഇന്ന് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തുമ്പം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ കൃഷ്ണൻകുട്ടി ആനയുടെ വലിയൊരു ഫോട്ടോ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് തന്നെ ഓർമ്മകളിലേക്ക്, ആ കൃഷ്ണൻകുട്ടിയുടെ ഓർമ്മകളിലേക്ക് ത്രിമൂർത്തി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ആ പഴയ ഓർമ്മകളിലേക്ക് പോകും ജനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇത്രയും ചരിത്രം ഉറങ്ങുന്ന ഒരു ക്ഷേത്രം മറ്റൊരു ക്ഷേത്രം കാണത്തില്ല. കേരളത്തിൽ ത്രിമൂർത്തി ക്ഷേത്രം ഒന്നേ കാണൂ, അതാണ് ഈ ഒരു ക്ഷേത്രം. എന്തായാലും ആ ഒരു ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ അതിൻ്റെ മുമ്പിൽ ഇന്ന് അരിക്കൊമ്മനെ മനസ്സോടെ ഇവിടുത്തെ ഒരു സ്റ്റാഫ്, ആ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ആ ഒരു പ്രവർത്തന രീതി, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷേത്രം പണിയാൻ പോകുന്നു അതിനു വേണ്ടി എല്ലാം അവർ അഹോരാത്രം പ്രയത്നിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത്. അതുപോലെ നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാ സഹകരണം ഉണ്ടാവണം, ഉണ്ടാവും. അതാണ് ത്രിമൂർത്തി ഭഗവാന്റെ മുമ്പിൽ ഈ സ്റ്റാഫുകൾ കാണിക്കുന്ന ആത്മാർത്ഥത കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉടൻ തന്നെ ക്ഷേത്രത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജില്ലാ ലൈവ് മറ്റൊരു വാർത്തയുമായി ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും.